ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി മറ്റന്നാൾ വൈകിട്ട് കൊച്ചിയിലെത്തും. രാത്രി BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 25 വർഷം കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മധ്യവർഗ രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് അത്തം, ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കാസർകോട് ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മുംബൈ CTFC നോക്കൌട്ടിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി മറ്റന്നാൾ വൈകിട്ട് കൊച്ചിയിലെത്തും. വിമാനത്താവളത്തിൽ നൽകുന്ന സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി കാലടി ശൃംഗേരി ക്ഷേത്രം സന്ദർശിക്കും. രാത്രി നടക്കുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വെള്ളിയാഴ്ച കൊച്ചി കപ്പൽശാലയിൽ IAC വിക്രാന്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പ്രധാനമന്ത്രി അവിടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 25 വർഷം കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മധ്യവർഗ രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് നവകേരള പരിപാടിയുടെ പ്രധാന ലക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. കൺസ്യൂമർ ഫെഡിന്റെ 1600 ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 6 വർഷത്തിനിടെ സാധാരണക്കാരന് ആവശ്യം വേണ്ട 13 നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ സംസ്ഥാനത്ത് യാതൊരു വർധനയും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സബ്സിഡി കിറ്റിന്റെയും കോടൂർ സഹകരണ സൊസൈറ്റി പുറത്തിറക്കി ത്രിവേണി ബ്രാൻഡിൽ കൺസ്യൂമർ ഫെഡ് വിൽപ്പനയ്ക്കെത്തിച്ച വെളിച്ചെണ്ണയുടെയും വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 1000 രൂപ വില വരുന്ന 13 നിത്യോപയോഗ സാധനങ്ങൾ 462 രൂപയ്ക്കാണ് ഓണച്ചന്തകളിൽ ലഭ്യമാകുകയെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബ് പറഞ്ഞു. മറ്റു സാധനങ്ങൾ 40% വിലക്കുറവിൽ ലഭിക്കും. ജൈവ പച്ചക്കറിയും 396 രൂപ വില വരുന്ന മിൽമയുടെ 6 ഇനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് 287 രൂപയ്ക്കും ഓണച്ചന്തയിൽ കിട്ടും. ഇന്ന് അത്തം. പൊന്നിൻ ചിങ്ങത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഇന്നു മുതൽ 10 നാൾ അത്തപ്പൂക്കളം ഒരുക്കും. സംസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികൾക്കും തുടക്കമായി. ഡെസ്ക് റിപ്പോർട്ട്. മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വത്തിന്റെ വസന്തോത്സവമായാണ് ഓണം എത്തുന്നത്. ജാതി മതഭേദമെന്നീ ലോകത്തെ എല്ലാ മലയാളികളും ഒരേ മനസ്സോടെ ഒരുമയോടെ ആഘോഷിക്കുന്ന ഓണത്തിനായി നാടും നഗരവും സജ്ജമാവുകയാണ്. ജോലി തിരക്കുകളും ജീവിത പ്രാരാബ്ധങ്ങളും മാറ്റിവെച്ച് കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഒരാഘോഷം. ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോവിഡ് സാഹചര്യങ്ങൾക്ക് ശേഷം 2 വർഷം കഴിഞ്ഞു വരുന്ന ഓണം. അതുകൊണ്ട് തന്നെ ഇരട്ടി സന്തോഷവും. അത്തം 10 പൊന്നോണം എന്നാണ് ചൊല്ല്. തന്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് മാവേലി തമ്പുരാൻ പൊന്നോണത്തിനെത്തുന്നു എന്ന വിശ്വാസത്തിന്റെ ഒരുക്കങ്ങൾ കൂടിയാണ് അത്തം. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നതും തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നതും ഇന്നാണ്. അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിൽ ഇന്ന് എറണാകുളം ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും ഓണം പ്രമാണിച്ച് 1000 രൂപ ഉത്സവബത്തയെ നൽകുമെന്ന് മന്ത്രി K. N. ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഉത്സവബത്ത ലഭിക്കും. ബഫർ സോൺ മേഖലകളിലെ കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, ഇതര നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഭൂവിനിയോഗം എന്നിവ സംബന്ധിച്ച് വിവരശേഖരണത്തിന് ഉപഗ്രഹ സർവേക്ക് പുറമെ നേരിട്ടും പരിശോധന നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഇക്കാര്യങ്ങൾ പഠിച്ച് സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കും. സമിതി 1 മാസത്തിനകം ഇടക്കാല റിപ്പോർട്ടും 3 മാസത്തിനകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. 115 വില്ലേജുകളിലാണ് ബഫർ സോൺ വരുന്നത്. ഇവയുടെ യഥാർത്ഥ വിവരം കൃത്യമായി രേഖപ്പെടുത്താനാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനി ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമവും മന്ത്രി സന്ദർശിക്കും. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കോഴിക്കോട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിക്കുന്ന അദ്ദേഹം വിദ്യാർത്ഥികളുമായും ഗവേഷകരുമായും സ്റ്റാർട്ടപ്പ് സംരംഭകരുമായും സംവദിക്കും. ഉച്ചയ്ക്ക് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കേന്ദ്രം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യും. കേന്ദ്രത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായും ഗവേഷകരുമായും അദ്ദേഹം സംവദിക്കും. ഉച്ചകഴിഞ്ഞ് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളെ മന്ത്രി അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4 കല്ലായിൽ രാജ്യസഭാംഗം PT ഉഷയ്ക്ക് നൽകുന്ന പൌരസ്വീകരണത്തിൽ കേന്ദ്ര സഹമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് കാസർകോട് ഒഴികെ എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ മഴ തുടരും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ 40 മുതൽ 45 വരെയും ചില സമയങ്ങളിൽ 55 കിലോമീറ്റർ വേഗത്തിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്.
പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിലാണിത്. സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല. ശബരിമല ഉൾപ്പെടുന്ന ഗൂഡ്രിക്കൽ വനമേഖലയിൽ കനത്ത മഴ. ഉരുൾപൊട്ടലോ മേഘവിസ്ഫോടനമോ ഉണ്ടായതായി സംശയിക്കുന്നു. മഴവെള്ളപ്പാച്ചിൽ ശക്തമായതോടെ ഇന്നലെ രാത്രിയോടെ കാക്കാട്ടാറിൽ ജലനിരപ്പുയർന്നു. പമ്പ, ത്രിവേണി പാലവും മണൽപ്പുറവും മുങ്ങി. റാന്നി, ഐരൂർ, ആറന്മുള, അപ്പർ കുട്ടനാടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജലനിരപ്പ് ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ആറന്മുളയിൽ വിവിധ പള്ളിയോടങ്ങൾ സുരക്ഷിതമാക്കാൻ നടപടി ഇന്നലെയോടെ ആരംഭിച്ചു. ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി കുടയത്തൂരിൽ കനത്ത മഴയെ തുടർന്ന് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. ഉരുൾപൊട്ടലിനെ തുടർന്ന് മലയുടെ മുകളിൽ അടർന്നിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പ്രദേശത്ത് താമസിക്കുന്ന 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ആവശ്യമെങ്കിൽ അപകടസ്ഥലത്തിന് സമീപത്തെ കോളനിയിൽ താമസിക്കുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. ആളിയാർ ഡാം ഷട്ടറുകൾ തമിഴ്നാട് ഏത് സമയത്തും തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഡാം തുറന്നാൽ മൂലത്തറ റെഗുലേറ്ററിന് താഴെ ചിറ്റൂർ പുഴയിലേക്ക് ജലം തുറക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പുഴയുടെ വശങ്ങളിൽ താമസിക്കുന്നവരും കോസ്വേയിലൂടെ സഞ്ചരിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് സമീപം വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇടുക്കി പേരുമേട് സ്വദേശി സജീവാണ് മരിച്ചത്. കോട്ടയം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോട്ടയം താലൂക്കിൽ 3ഉം ചങ്ങനാശ്ശേരി 4ഉം ക്യാമ്പുകളാണ് തുറന്നത്. 43 കുടുംബങ്ങളിലെ 155 പേരാണ് സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. കോവിഡ് മഹാമാരി വ്യോമയാന മേഖലയിൽ സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കൊച്ചി വിമാനത്താവള ലിമിറ്റഡ് സിയാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി. 37.68 കോടി രൂപയാണ് നികുതിക്ക് മുമ്പുള്ള ലാഭമായി നേടിയത്. 418.69 കോടി രൂപയാണ് മൊത്തവരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം സിയാലിന്റെ 2021-22 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. നിക്ഷേപകരുടെ വാർഷിക പൊതുയോഗം അടുത്ത മാസം 26 നടത്തും. 2020-21 സാമ്പത്തിക വർഷം 87.21 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ നിന്നാണ് കമ്പനിയുടെ തിരിച്ചുവരവ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ചൈതന്യധാരയിൽ ശാന്തിഗിരി ആശ്രമം എന്നും തിളങ്ങി നിൽക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നവപൂജിതം ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകളല്ല, പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വേളാങ്കണ്ണിപ്പള്ളി തിരുനാളിന് തുടക്കമായി. കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനു ശേഷം കൊടിയേറ്റി. ചരിത്രപ്രസിദ്ധമായ ഘോഷയാത്ര അടുത്ത മാസം 7-8 കൊടിയിറക്കം. കുറഞ്ഞ ചെലവിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ പെൻസിലിൻ നിർമ്മിക്കാവുന്ന കണ്ടുപിടുത്തത്തിന് കാലിക്കറ്റ് സർവകലാശാല അധ്യാപകന് പേറ്റന്റ് ലഭിച്ചു. സർവകലാശാല ബയോടെക്നോളജി പഠന വകുപ്പിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി ഗോപിനാഥനാണ് നൂതന സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. പാഴാകുന്ന പഴങ്ങളിൽ നിന്ന് പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പൂപ്പലിനെ വളർത്തുന്നതാണ് സാങ്കേതികവിദ്യ. നിലവിൽ പെൻസിലിൻ നിർമ്മാണത്തിന് ചെലവ് വളരെ കൂടുതലാണ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ് സി നോക്കൌട്ടിൽ. രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയെ 1-5 തോൽപ്പിച്ചാണ് മുംബൈ സിറ്റി എഫ് സി നോക്കൌട്ടിൽ എത്തിയത്. ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി എതിരില്ലാത്ത 3 സുദേവ ഡൽഹിയെ തോൽപ്പിച്ചു. സംസ്ഥാനത്തെ കായിക താരങ്ങളുടെ കഴിവ് തെളിയിക്കുന്നതിന് അവസരമായി ദേശീയ ഗെയിംസിനെ കണക്കാക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്ന കായിക താരങ്ങളോട് സംവദിക്കുകയായിരുന്നു മന്ത്രി. പാരാലിമ്പിക്സ് താരമായ ജോബി മാത്യുവിനെ വേദിയിൽ മന്ത്രി ആദരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി അടുത്ത മാസം 10 ഫറോക്ക് ചാലിയാറിൽ വള്ളംകളി മത്സരം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. വടക്കൻ ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായാണ് ചാലിയാറിലും വള്ളംകളി മത്സരം സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് പൂളക്കടവിൽ വാഹനാപകടത്തിൽ മരിച്ച പി ഉഷയുടെ മകൻ വിഷ്ണുപ്രകാശിന് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നിവ പ്രകാരം 4 രൂപയുടെ ഇൻഷുറൻസ് തുക ജില്ലാ കളക്ടർ ഡോക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 കേരള സന്ദർശനത്തിനായി മറ്റന്നാൾ വൈകിട്ട് കൊച്ചിയിലെത്തും. രാത്രി ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 25 കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മധ്യവർഗ രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് അത്തം, ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കാസർകോട് ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ് സി നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ERNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.